നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് അർജന്റീന ടീമിന് അവരുടെ പരിശീലന ഗ്രൗണ്ടും അപ്പോൾ അവരുടെ താമസിക്കാനുള്ള സ്ഥലവും ആണ് ഈ എനിക്ക് പിന്നിൽ കാണുന്നത്. ഇതിന് അടുത്ത് തന്നെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് അർജന്റീന ടീം പരിശീലനം നടത്തുന്നത്. ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലാണ്, ഖത്തർ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് ഗ്രൗണ്ട് 3-ൽ അർജന്റീന ടീം പരിശീലനം നടത്തുന്നത്. ഒപ്പം അർജന്റീന ടീമിന് താമസിക്കാനുള്ള അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഇതിനുള്ളിൽ തന്നെയാണ്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ഡിമരിയ അടക്കമുള്ള താരങ്ങളൊക്കെ ഇത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ പരിശീലനത്തിന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്നത് ഫ്രാൻസ് ടീമിൻ്റെ പരിശീലനമാണ്. ടീം അവസാനവട്ട പരിശീലനത്തിലാണ് ഉള്ളത്. അൽസാദ് സ്റ്റേഡിയത്തിലാണ് ടീം പരിശീലനം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് സെഷൻ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചത് മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിച്ചത്. ഇതിൽ മാതൃഭൂമി ന്യൂസിന് ഈ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മീഡിയ വണിനും ഈ ഒരു അവസരം ലഭിച്ചു, നമ്മളെ കൂടാതെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ നിന്നും ഈ ഒരു പ്രാക്ടീസ് സെഷൻ ഈ ഷൂട്ട് ചെയ്യാൻ അവസരം ലഭിച്ച, അല്ലെങ്കിൽ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ അവസരം ലഭിച്ച 3 മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മളുടെ അറിവിലുള്ളത്. നമസ്കാരം, മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആങ്കർ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വീഡിയോയുടെ കണ്ടൻറ് തന്നെയാണ്. ഈ വീഡിയോയുടെ കണ്ടൻറ് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ആങ്കർ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോയിലെ കണ്ടൻറ് എന്താണ് എന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. മറ്റൊന്നുമല്ല, സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും എംബാപ്പയും അടക്കമുള്ളവർ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പന്ത് തട്ടുന്നൊരു കാഴ്ച തന്നെയാണ്. അതായത് നമുക്ക് ഒരു അപൂർവ അവസരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അർജൻറ്റീനയുടെയും ഒപ്പം തന്നെ ഫ്രാൻസിൻ്റെയും പരിശീലന ഗ്രൗണ്ടിൽ നമുക്ക് പോകാൻ സാധിച്ചു, അവരുടെ പരിശീലനം നേരിട്ട് കാണാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. രണ്ട് ടീമുകളുടെയും പരിശീലന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീന പരിശീലനം നടത്തുന്നത് ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ പ്രാക്ടീസ് ഗ്രൗണ്ടിലാണ്. അർജൻറ്റീന ടീമിൻ്റെ താമസിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഖത്തർ യൂണിവേഴ്സിറ്റിക്ക് സമയമുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കുള്ളിലെ പ്രാക്ടീസ് ഗ്രൗണ്ടിലാണ് അർജൻറ്റീന ടീം പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രാൻസ് ടീമിൻ്റെ കാര്യത്തിൽ ഫ്രാൻസ് ടീം പരിശീലനം നടത്തുന്നത് അൽസദിലുള്ള ഒരു സ്റ്റേഡിയത്തിനുള്ളിലാണ് ഫ്രാൻസ് ടീം പരിശീലനം നടത്തുന്നത്. എന്തായാലും ഈ രണ്ട് പരിശീലന സ്ഥലത്തേക്കും നമുക്ക് നേരിട്ട് പോകാൻ സാധിച്ചു. എംബാപ്പയും മെസ്സിയും ഡിമരിയയും അതുപോലെ ഗ്രീസ്മാനും അടക്കമുള്ള താരങ്ങൾ പന്ത് തട്ടുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അതിൻ്റെ വിശേഷങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെൻ്ററിലുള്ള മീഡിയ സെൻ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ മീഡിയ സെൻ്ററിൽ നിന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിലാണ്. അതായത് നമ്മുടെ മീഡിയയ്ക്ക് വേണ്ടി മാത്രം സർവീസ് ചെയ്യാൻ ഒരു മീഡിയ ഷട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയ ഷട്ടിൽ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു മീഡിയ ഷട്ടിൽ ബസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മീഡിയ ഷട്ടിൽ ബസ്സിലാണ് നമ്മൾ ട്രെയിൻ സൈറ്റിലേക്ക് പോകുന്നത്. ട്രെയിൻ സൈറ്റിലേക്ക് ഇതിപ്പം ഈ ബസ് ഇവിടുന്ന് എല്ലാ ട്രെയിനിങ് സൈറ്റുകളിലും എല്ലാ ടീമിൻ്റെ ട്രെയിൻ സൈറ്റുകളിലേക്കും പോകുന്നുണ്ട്. ഈ ഒരു സൈറ്റിലേക്ക് നമുക്കിപ്പം ഫിഫയുടെ അക്രഡിറ്റേഷൻ ഉള്ളവർക്ക് മാത്രമാണ്, ഫിഫയുടെ അക്രഡിറ്റേഷൻ ഉള്ള ജേർണലിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു ട്രെയിൻ സൈറ്റിലേക്ക് അകത്ത് പ്രവേശിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫിഫയുടെ ഒരു അക്രഡിറ്റേഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, കാരണം മലയാളത്തിൽ നിന്നൊരു മാധ്യമ സ്ഥാപനം ഇതുപോലെ എത്തി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇത് എല്ലാവർക്കും അധികം ലഭിക്കുന്ന ഒരു അവസരമല്ല, അതുകൊണ്ട് തന്നെ വളരെയധികം ഭാഗ്യത്തോടെയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു അവസരം കിട്ടിയതെന്ന് പറയാൻ കഴിയും. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക്, നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്, ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് നേരെ പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രെയിനിങ് സൈറ്റിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്, എനിക്ക് പിന്നിൽ കാണുന്നത് അർജന്റീന ടീമിന് അവരുടെ പരിശീലന ഗ്രൗണ്ടും അപ്പോൾ അവരുടെ താമസിക്കാനുള്ള സ്ഥലവും ആണ് ഈ എനിക്ക് പിന്നിൽ കാണുന്നത്. ഇതിന് അടുത്ത് തന്നെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് അർജന്റീന ടീം പരിശീലനം നടത്തുന്നത്. ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഖത്തർ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് ഗ്രൗണ്ട് 3-ൽ അർജന്റീന ടീം പരിശീലനം നടത്തുന്നത്. ഒപ്പം അർജന്റീന ടീമിന് താമസിക്കാനുള്ള അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഇതിനുള്ളിൽ തന്നെയാണ്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി,
ഡിമരിയ അടക്കമുള്ള താരങ്ങളൊക്കെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ പരിശീലനത്തിന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്നത് ഫ്രാൻസ് ടീമിൻ്റെ പരിശീലനമാണ്. ടീം അവസാനപ്പെട്ട പരിശീലനത്തിലാണ് ഉള്ളത്. അൽസാദ് സ്റ്റേഡിയത്തിലാണ് ടീം പരിശീലനം നടത്തുന്നത്. ഫ്രാൻസിൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഗ്രീസ്മാനും എംബാപ്പയും അടക്കമുള്ള താരങ്ങളാണ്. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് ലോകകപ്പിൻ്റെ കിരീടം ചൂടിയ റഷ്യയിൽ കിരീടം ചൂടിയ ടീമാണ് ഫ്രാൻസ്. അന്ന് ടീമിലുണ്ടായിരുന്ന താരങ്ങളൊക്കെ തന്നെയാണ് ഗ്രീസ്മാനും എംബാപ്പയും അടക്കമുള്ളവർ. Thank you.
അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് സെഷൻ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചത് മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മാതൃഭൂമി ന്യൂസിൻ്റെ സ്പോർട്സ് ചാനലിസ്റ്റായിട്ടുള്ള ജയേഷ് പൂക്കോട്ടാണ്. അപ്പോൾ ജയേഷിന് അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസിന് ഈ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ വണ്ണിനും ഈ ഒരു അവസരം ലഭിച്ചു, നമ്മളെ കൂടാതെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ നിന്നും ഈ ഒരു പ്രാക്ടീസ് സെഷൻ ഈ ഷൂട്ട് ചെയ്യാൻ അവസരം ലഭിച്ച അല്ലെങ്കിൽ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ അവസരം ലഭിച്ച മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മുടെ അറിവിലുള്ളത്. നമ്മളിപ്പോഴുള്ളത് ഫ്രാൻസ് ടീമിൻ്റെ മീഡിയ റൂമിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ഫ്രാൻസ് ടീമിൻ്റെ കോച്ചും അതുപോലെ താരങ്ങളൊക്കെ മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം ഇതാണ്. അതുപോലെ നിരവധി പ്രത്യേകതകൾ അല്ലെങ്കിൽ നിരവധി കാഴ്ചകൾ ഈ ഒരു മീഡിയ സെൻറ്ററിനുള്ളിൽ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ പ്രസ് മീറ്റ് നടത്തുന്നതിനും ഇവിടെ അതായത് മീഡിയാസിനിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്ഥലം ഈ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ടീമിലെ താരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. അതുപോലെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ ആ എൻഡ് വരെ ടീമിലെ താരങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്, അതായത് മീഡിയാസിന് വന്നിരിക്കാൻ റെസ്റ്റ് എടുക്കാനും അതുപോലെ ഒക്കെ മത്സരങ്ങൾ കാണുന്നതിനായിട്ടുള്ളൊക്കെ ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതുപോലെ മീഡിയാസിനൊരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരു വർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഇവിടെയൊക്കെ അതായത് ഈ എന്താണ് ഭിത്തിയിലൊക്കെ വാളിലൊക്കെ ഇതുപോലെ അല്ലേ ഫ്രാൻസിൻ്റെ പഴയ താരങ്ങളുടെ അല്ലെങ്കിൽ പഴയ മത്സരങ്ങളുടെ ലോകകപ്പിലെ പ്രകടനങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ ഇതാ ഇവിടെ ഉണ്ടോ. പോൾ പോഗ്ബ അടക്കമുള്ള താരങ്ങൾ, തിയറി ഹെൻറി ഇങ്ങനെയുള്ള താരങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു വാളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മെസ്സിയെയും അതുപോലെ ഗ്രീസ്മാനെയും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഖത്തറിൽ നിന്നുള്ള ഏറ്റവും നല്ല മനോഹരങ്ങളായ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.